I don't know why we both are stuck in this bloody loop. Bite padadanki, we need to help each other. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പവൻകുമാർ സംവിധാനം ചെയ്ത് അമലാപ്പോൾ, രാഹുൽ വിജയ് എന്നിവർ അഭിനയിച്ച കുടിയടമൈതെ എന്ന വെബ് സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ടൈം ലൂപ്പ് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ട്രയാങ്കിൾ, സോഴ്സ് കോഡ്, ഹാപ്പി ഡെത്ത് ഡേ എന്നിങ്ങനെ പലതും. അതുപോലെയുള്ള സെയിം ഫോർമാറ്റിൽ ഇറങ്ങിയൊരു തെലുങ്ക് സീരീസാണ് കുടിയടമൈതെ. സ്പോയിലർ ഇല്ലാതെ ഒരു സ്റ്റോറി ലൈൻ ഞാൻ പറയാം. 2020 February 29 കഥ നടക്കുന്നത്. ആദ്യം ഒരു ഫുഡ് ഡെലിവറി ബോയാണ്. കടങ്ങളൊക്കെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ റെസ്റ്റ് പോലും എടുക്കാതെ ഓടി നടന്ന് ഡെലിവറി നടത്തുന്ന ഒരാൾ. ഇതല്ലാതെ ഒരു നടനാകണമെന്നും വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ തന്നെ ആദ്യം മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വീണ്ടും അതേ ദിവസം രാവിലെ. കഴിഞ്ഞ പ്രാവശ്യം നടന്നത് അതേപോലെ തന്നെ നടക്കുന്നു. അതേപോലെ മറ്റൊരിടത്ത് സി എ ദുർഗ അടുപ്പിച്ച് 2-3 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് പണം ആവശ്യപ്പെടുന്ന ആളുകളെ പിടിക്കാൻ നടക്കുന്നു. ദുർഗയും അന്ന് തന്നെ മരിക്കും. പക്ഷേ കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും അതേ ദിവസം രാവിലെ. ഇവർ രണ്ടുപേർക്കും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താണിതിൻ്റെ കാരണം, എങ്ങനെ ഇത് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇങ്ങനൊരു ആശയം ഒരു പക്ഷേ ആദ്യം ആയിട്ടായിരിക്കും. ഒറ്റയിരുപ്പിനെ തന്നെ കണ്ടു തീർക്കാൻ പറ്റിയൊരു സീരീസാണ് കുടിയടമൈതെ. സ്ലോയിലാണ് തുടക്കം. ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റും സ്റ്റോറി ഡെവലപ്മെൻറ്റും ആയിട്ടാണ് പോകുന്നത്. ബട്ട് സീരീസിന് ആ ഒരു എപ്പിസോഡ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ എപ്പിസോഡിലും കാണിക്കുന്ന ചെറിയ സീൻ എന്ന് നമ്മൾ കരുതുന്ന ഓരോ സീനും എൻഡിങ്ങിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈം ലൂപ്പ് എന്ന കാറ്റഗറി ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ സീനുകൾ റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ അതൊക്കെ ഒരു കല്ലിടയെ തോന്നിയേക്കാം. മേൽപ്പറഞ്ഞ പോലെ ട്രയാങ്കിൾ പോലുള്ള ചിത്രം കണ്ടു പരിചയമുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ടൈം ലൂപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വരാതെ പറ്റില്ലല്ലോ. പവൻകുമാറിൻ്റെ വെൽ ക്രാഫ്റ്റഡ് ടൈം ലൂപ്പ് സീരീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരെണ്ണം തന്നെയാണ് കുടിയടമൈതെ. ഈ ഒരു സീരീസിൻ്റെ എൻഡിങ് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. കാരണം ഈ ഒരു ടൈം ലൂപ്പ് ഉണ്ടാകാൻ ഉള്ളൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് സെക്കൻഡ് സീസണിലേക്ക് മാറ്റിയതിലൊരു ചെറിയ നിരാശ തോന്നി. പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ ദുർഗയെ അമലാപ്പോഴും ആദ്യമായി രാഹുൽ വിജയും നല്ലൊരു അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ മോശമെന്ന് പറയാൻ പറ്റുന്ന ആരും തന്നെ ഇല്ലായിരുന്നു. പതിഞ്ഞ താളത്തിലുള്ള ബീജമെന്ന് നന്നായിരുന്നു. ഓരോ എപ്പിസോഡിലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളായിരിക്കും ട്വിസ്റ്റിന് വഴിയൊരുക്കുന്നത്. 6th എപ്പിസോഡാണ് ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയത്. നിങ്ങൾക്ക് ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം. ഇനി കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് നോക്കാം. 1st പോസിറ്റീവ്, ടൈം ലൂപ്പ് എന്ന കാറ്റഗറി തന്നെയാണ്. കാരണം ഈ ഒരു കാറ്റഗറിയിൽ അന്യഭാഷയിൽ നിന്ന് ഒരുപാട് സിനിമകളും സീരീസുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു കാറ്റഗറി വളരെ കുറവാണ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. 2nd പോസിറ്റീവ്, കാസ്റ്റിൻ്റെ പെർഫോമൻസ് ആണ്. അമലാപ്പോളും രാഹുൽ വിജയും ഉൾപ്പെടെ സീരീസിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. 3rd പോസിറ്റീവ്, ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. തുടക്കം തന്നെ കൺഫ്യൂഷൻ അടുപ്പിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. പിന്നെ 4th പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വൺ ലൈൻ സ്റ്റോറിയാണ്. ഈ ഒരു കൊച്ചു സ്റ്റോറിയിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയൊക്കെ വളരെ മികച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നി. ഇനി നമുക്ക് നെഗറ്റീവ്സ് ഒന്ന് നോക്കാം. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഈ ലൂപ്പിനുള്ളൊരു കാരണം വ്യക്തമാക്കിയില്ല എന്നൊരു കാര്യം മാത്രമാണ്. സെക്കൻഡ് സീസൺ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മിസ്സാക്കാതെ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, ഇന്നലെ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ അറിഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു സീരീസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറയണം. 8 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.